പ്രശസ്ത ഗാനരചയിതാവ് പൂവച്ചൽ ഖാദർ അന്തരിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രാത്രി 12:20 അന്ത്യം. 73 വയസ്സായിരുന്നു. കോവിഡ് ബാധിതനായി തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ ആയിരുന്നു അദ്ദേഹം. ഇതിനിടെ ന്യൂമോണിയയും പിടിപെട്ടു. ഹൃദയസ്തംഭനം മൂലമാണ് മരണം. 1972 കവിത എന്ന ചിത്രത്തിൽ കവിതകൾ എഴുതി സിനിമയിലെത്തിയ അദ്ദേഹം 3 പതിറ്റാണ്ടോളം മലയാള സിനിമയിൽ നിറ സാന്നിധ്യമായിരുന്നു. പൂവച്ചൽ ഖാദർ അന്തരിച്ചു. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും എൻ കെ ഗിരീഷ് നൽകുന്നു. ഗിരീഷ്, നമുക്കറിയാം 1972 കവിത എന്നുള്ള സിനിമയിൽ കവിതകൾ അദ്ദേഹത്തിന്റെ തന്നെ കവിതകളാണ് ഗാനങ്ങളായി പുറത്തു വന്നത്. ഏകദേശം ജോൺസൺ മാസ്റ്റർ, രവീന്ദ്രൻ മാസ്റ്റർ, ഗംഗയമരൻ, അത്തരത്തിലുള്ള പ്രഗത്ഭരായ ഒട്ടനവധി സംഗീത സംവിധായകരോടൊപ്പം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ന്യൂ ജനറേഷൻ ആളുകൾ പാടുന്ന പല പാട്ടുകളും, കവർ സോങ്ങുകളായി പാടുന്ന പല പാട്ടുകൾക്ക് പിന്നിലും ഇദ്ദേഹത്തിന്റെ വരികളാണ്, ഇദ്ദേഹമാണ് ആ വരികൾക്ക് പിന്നിൽ എന്ന് പലപ്പോഴും നമ്മൾ അറിയാറില്ല. ഒരു ദിവസമെങ്കിലും ഒരു മലയാളിയുടെ ഇദ്ദേഹം രചിച്ച ഒരു ഗാനത്തിലൂടെ കടന്നു പോകാറില്ല, അല്ലെ ഗിരീഷ്? വളരെ ശരിയാണ് അഞ്ജലി. കാരണം ഈ വിവിധ തലമുറകളെ സ്വാധീനിച്ച ഒരു പാട്ടെഴുത്തുകാരനായിരുന്നു പൂവച്ചൽ ഖാദർ. മാത്രമല്ല, അദ്ദേഹത്തിന് കവിതകളും അതുപോലെ തന്നെയായിരുന്നു. കവിത എന്ന് പറയുന്ന ആ ഒരു സിനിമയിലൂടെയാണ് അദ്ദേഹം വന്നതെങ്കിൽ പോലും അദ്ദേഹം വിവിധ തലമുറകളിലെ സംഗീത സംവിധായകരൊത്ത് അദ്ദേഹം പ്രവർത്തിച്ചു. ഏതാണ്ട് 3-4 പതിറ്റാണ്ടുകളോളം അദ്ദേഹം മലയാള ഗാന രംഗത്ത് നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വം തന്നെയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരത്തെ പൂവച്ചലിൽ ഒരു ഗ്രാമീണമായ പശ്ചാത്തലത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. അവിടെ കുട്ടിക്കാലത്ത് അദ്ദേഹം ഈ ഗ്രന്ഥശാല സംഘവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു. അന്നേ തന്നെ അദ്ദേഹത്തിന്റെ ഒരു സാഹിത്യ വാസന ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം പിന്നീട് എഞ്ചിനീയറിംഗ് പഠനത്തിലായിരുന്നു തിരിഞ്ഞത്. തൃശ്ശൂരിൽ അദ്ദേഹം പോളിടെക്നിക്കിൽ പഠിച്ചു. അതിനുശേഷം എഞ്ചിനീയറിംഗ് കോളേജിൽ, തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ അദ്ദേഹം പഠിച്ചു. പിന്നീട് അദ്ദേഹം ജലസേചന വകുപ്പിൽ ഉദ്യോഗസ്ഥനായിട്ടായിരുന്നു ജോലി കിട്ടിയത്. അത് കോഴിക്കോടായിരുന്നു. ആ കോഴിക്കോടാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. അന്ന് എം എസ് ബാബുരാജ്, അതുപോലെ തന്നെ അന്നത്തെ സാഹിത്യ കോഴിക്കോട് ഉണ്ടായിരുന്ന ആ ഒരു സാഹിത്യകാരന്മാരായിട്ടുള്ള അദ്ദേഹത്തിന്റെ അടുപ്പം, പിന്നീട് ഐ വി ശശിയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അടുപ്പം, അങ്ങനെയാണ് സിനിമയിലേക്ക് അദ്ദേഹം പാട്ടെഴുത്തിലേക്ക് പോകുന്നത്. അതിനുമുമ്പ് തന്നെ ആകാശവാണിയിലും മറ്റ് ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലും എല്ലാം അദ്ദേഹം ഗാനരചന നിർവഹിച്ചിരുന്നു. ആകാശവാണിയിൽ അദ്ദേഹം ഒട്ടേറെ ലളിത ഗാനങ്ങൾ എഴുതിയിരുന്നു. അതിനുശേഷമാണ് സിനിമയിലേക്ക് വരുന്നത്. പക്ഷെ സിനിമയിൽ അദ്ദേഹം വന്ന ആദ്യ കാലഘട്ടത്തിൽ തന്നെ വളരെ പ്രശസ്തമായ ഗാനങ്ങൾ അദ്ദേഹത്തിന് എഴുതാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ ആകാശവാണിയിലെ കാലത്ത് തന്നെ ജയദേവ കവിയുടെ ഗീതികൾ കേട്ടെന്റെ രാധേ ഉറക്കമായോ പോലുള്ള ലളിത ഗാനങ്ങളും, അതുപോലെ അഹദോന്റെ തിരുനാമം, മണവാട്ടിക്കരം കൊണ്ട് മുഖം മറച്ചു തുടങ്ങിയ സിനിമയിലെ മാപ്പിള ഗാനങ്ങളും എല്ലാം തന്നെ ആസ്വാദകരുടെ ഒരു മനം നിറച്ച പാട്ടുകൾ തന്നെയാണ്. പിന്നീട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നീട് സിനിമാ പാട്ടിലൂടെ അദ്ദേഹം 10 ആണ്ടുകൾ പിന്നിടുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും ഈ ഏറ്റവും ഒടുവിൽ ഈ മന്ദാരച്ചപ്പും ദശരഥം എന്ന സിനിമയിലെ ആ ഗാനം പോലും ഒരു കവർ സോങ്, നേരത്തെ അഞ്ജലി പറഞ്ഞതുപോലെ ഒരു കവർ സോങ് ആയി പോലും പുതിയ ജനറേഷൻ പാടുന്ന രീതിയിലേക്ക് അദ്ദേഹം എത്തി. അങ്ങനെ മലയാളിയുടെ മനസ്സിൽ എന്നും പതിഞ്ഞു കിടക്കുന്ന ഒട്ടേറെ ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചുകൊണ്ടാണ് പൂവച്ചൽ ഖാദർ നമ്മളെ വിട്ടു പിരിയുന്നത്. അദ്ദേഹത്തിന് കോവിഡ് ബാധിതനായിരുന്നു. പക്ഷേ കോവിഡ് നെഗറ്റീവായി എന്ന ചില വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷേ ന്യൂമോണിയയും ബാധിച്ചു. ഏതാണ്ട് ഒരു 10-11 ദിവസമായി അദ്ദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്നു. ഗിരീഷ്, അതായത് പല സംഗീത സംവിധായകരും പൂവച്ചൽ ഖാദറിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്, ഏതൊരു ട്യൂൺ ഇട്ട് കൊടുത്താലും അതിനനുസരിച്ചിട്ടുള്ള വരികൾ എഴുതാൻ അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അല്ലെങ്കിൽ മറ്റ് ഗാനരചയിതാക്കളെ പോലെ ഞാൻ എഴുതുന്ന വരികൾ മാറ്റാനാകില്ല എന്നൊരു കടുംപിടുത്തം അദ്ദേഹം പിടിച്ചിരുന്നില്ല. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നിറക്കൂട്ട് എന്ന സിനിമയിൽ പൂമാനമേ എന്ന ഗാനം സംഗീത സംവിധാനം ചെയ്ത വ്യക്തി അദ്ദേഹം ചോദിക്കുകയുണ്ടായിരുന്നു ആദ്യത്തെ ആ പിച്ച്, പൂമാനം എന്ന ആ പിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം അതിന് പാകമായ വരികൾ എഴുതാൻ താങ്കൾക്ക് സാധിക്കുമോ എന്ന് ചോദിക്കുകയുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ പക്ഷെ ആ ട്യൂണിനനുസരിച്ച ഒരു ഗാനം, ആ ഗാനം ഇന്നും അനശ്വരമായി തന്നെ നിൽക്കുന്നു. ഈ ഓർമ്മകൾ, ഇത് എന്നെക്കാളും കുറച്ചുകൂടെ നന്നായി ഇതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുന്നത് ഗിരീഷ് തന്നെയായിരിക്കും നല്ലത്, അല്ലേ? ശരിയാണ് അഞ്ജലി. ശ്യാമും പൂവച്ചൽ ഖാദറും ചേർന്ന് ഒട്ടേറെ സിനിമകൾക്ക് സംഗീതം ഒരുക്കിയിട്ടുണ്ട്. പൂമാനമേ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ, അത് നിറക്കൂട്ട് എന്ന സിനിമയിൽ അത് സൂപ്പർ ഹിറ്റ് ആയിരുന്നു. ഒരു ആ സിനിമ പോലെ തന്നെ ആ സിനിമയെ വിജയിപ്പിക്കുന്നതിനൊപ്പം തന്നെ വളരെ പ്രശസ്തമായിരുന്നു ആ ഗാനവും.
ആ ഗാനം വളരെ ആ സിനിമയുടെ പ്രശസ്തിക്ക് ഒരു കാരണമാവുകയും ചെയ്തു. അതുപോലെ തന്നെയാണ് താളവട്ടത്തിലെ അദ്ദേഹത്തിന്റെ പാട്ടെഴുത്തും, താളവട്ടത്തിൽ മോഹൻലാലിനും മോഹൻലാലിന്റെ ആ സിനിമയ്ക്കും. അങ്ങനെ നായകന്മാർ പലരും മാറിയിട്ടുണ്ട്, പക്ഷെ ആ നായകന്മാർ മാറുന്നതിനനുസരിച്ച് ഈ ഗാനരചയിതാവ് മാറുന്നില്ല എന്നുള്ളതാണ്. ആ ചിത്തിരത്തോണിയിലൊക്കെ അക്കരെ പോകാൻ എന്നുള്ള ഗാനം, അത് ചിറയിൻ കീഴിലെ പെണ്ണി, അത് നസീറിന് വേണ്ടി അദ്ദേഹം എഴുതിയതാണെന്ന് പറയുന്നുണ്ട് ഒരു കാലഘട്ടത്തിൽ. അങ്ങനെ മാത്രമല്ല ഈ കായൽ, അതുപോലെ തന്നെ പ്രകൃതിയെ ഇമേജാക്കി മാറ്റിയ ഒട്ടേറെ ഗാനങ്ങൾ പൂവച്ചൽ ഖാദറിന്റേതായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ജോൺസൺ മാസ്റ്റർ മൊത്തമുള്ള അദ്ദേഹത്തിന്റെ ജോൺസന്റെ ഹിറ്റ് ഗാനങ്ങളിലേറെയും അതെല്ലാം ഈ പറഞ്ഞതുപോലെ പൂവച്ചൽ ഖാദറിന്റെ വരികളാണ്. നാഥ നീ വരും കാലത്ത് കേൾക്കുവാൻ, അതുപോലെ തന്നെ മൗനമേ നിറയും മൗനമേ, അത് ജോൺസൺ മാസ്റ്ററുടെ അല്ല, അത് എം ജി രാധാകൃഷ്ണന്റെയാണ്. അതുപോലെ അനുരാഗിണി, ജോൺസൺ മാസ്റ്ററിന്റെ വീണ്ടും നമ്മൾ വന്നു കഴിഞ്ഞാൽ അനുരാഗിണി, ഇതായൻ, കരളിൽ വിരിഞ്ഞ പൂക്കൾ, ഹൃദയം ഒരു വീണയായി, അങ്ങനെ ഒട്ടേറെ ഗാനങ്ങൾ, ഒട്ടേറെ സംഗീത സംവിധായകർക്ക് അവരുടെ ഹിറ്റ് ഗാനങ്ങൾ രൂപപ്പെടുത്താൻ പൂവച്ചൽ ഖാദർ ഒരു നിമിത്തമായി എന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും പതിറ്റാണ്ടുകളോളം മലയാളിക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഒരു ഗാനരചയിതാവാണ് പൂവച്ചൽ ഖാദർ. അടുത്തടുത്ത ദിവസങ്ങളിലായിരിക്കും എസ് രമേശൻ നായർ അതുപോലെ തന്നെയാണ് മലയാളത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പാട്ടുകൾ എഴുതിയത് പൂവച്ചൽ ഖാദർ എന്ന് പറയേണ്ടി വരും. ഏതാണ്ട് 600-ൽ പരം സിനിമകളിൽ നിന്നായി 1054 പാട്ടുകൾ അദ്ദേഹം എഴുതി എന്നാണ് കണക്കുകൾ. പക്ഷെ അതൊന്നുമല്ല, അതിനേക്കാൾ ഏറെ വരും പൂവച്ചൽ ഖാദറിന്റെ രചനകൾ. അദ്ദേഹവും വിട്ടു പിരിയുന്നത് ഈ കോവിഡ് കാലത്തെ വലിയ സങ്കടങ്ങളിൽ ഒന്ന് തന്നെ. ശരി ഗിരീഷ്, മലയാള സിനിമാ രംഗത്തെ ഒരു വലിയ നഷ്ടം റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇന്ന് പ്രഭാത വാർത്തകൾ നമ്മൾ ആരംഭിക്കുന്നത്. പ്രശസ്ത ഗാനരചയിതാവായ പൂവച്ചൽ ഖാദറാണ് അന്തരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രാത്രി 12:20 അന്ത്യം. അദ്ദേഹം കോവിഡ് ബാധിതനായിരുന്നു. അതിനിടെ കോവിഡിൽ നിന്ന് മുക്തനായി എന്നൊരു വാർത്ത വന്നിരുന്നു. ന്യൂമോണിയ ബാധിച്ചിരുന്നു. ഹൃദയസ്തംഭനം മൂലമാണ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് മരണമടഞ്ഞിരിക്കുന്നത്. വിശദാംശങ്ങളാണ് എൻ കെ ഗിരീഷ് നൽകിയത്.